സാഹചര്യങ്ങൾ പ്രതിസന്ധികളായപ്പോൾ അതിനെ തരണം ചെയ്ത് ആഗ്രഹിച്ച നേട്ടത്തെ കൈപ്പിടിയിലൊതുക്കിയ ഒരു വിദ്യാർത്ഥിനി. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ സുഗമമായി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പഠനത്തെ ഗൗരവമായി കാണാത്ത വിദ്യാർത്ഥികളുണ്ട്. അത്തരം വിദ്യാർത്ഥികൾ അറിയണം സാമ്പത്തികമായി ഏറെ വെല്ലുവിളികൾ നേരിട്ട അഖിലയുടെ കഥ. ഓൺലൈൻ പഠനകാലത്ത് മൊബൈൽ റേഞ്ചിൻ്റെ ദൗർലഭ്യം കാരണം മഴയും വെയിലും സഹിച്ച് ഒരു കൊച്ചു മൊബൈലിൻ്റെ സഹായത്തോടെ നീറ്റ് പരീക്ഷയിൽ അഖില സ്വന്തമാക്കിയത് 685 മാർക്കിൻ്റെ തിളക്കമാർന്ന വിജയമാണ്. ഹായ് എവ്രി വൺ, എൻ്റെ പേര് അഖില അനിൽ. എനിക്ക് കഴിഞ്ഞ നീറ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് 574 ഉണ്ടായിരുന്നു. ഞാൻ ബ്രില്ലിയൻ്റിലാണ് പഠിച്ചത്, റെസിഡൻഷ്യൽ ബാച്ചായിരുന്നു. പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ ഉള്ളൊരു കോച്ചിങ് ആയിരുന്നു എൻ്റെ ഇത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്കൂടെയാണ് പഠിച്ച് എൻ്റെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിയത്. അതിനുവേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റയർ ബ്രില്ലിയൻ ടീമിനും എൻ്റെ പേരൻസിനും ദൈവത്തിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ഡോക്ടറാവുക എന്നുള്ളൊരു ലക്ഷ്യം കൊച്ചിലെ തൊട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാവരോടും ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരുപാട് പേരെന്നെ ഡീപ്രമോട്ട് ചെയ്തായിരുന്നു. എനിക്കത് സാധിക്കില്ല, നീ ഒരു ഡോക്ടറാവില്ല, അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്, പൈസ ചിലവാണ്, ഫീസാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെന്നെ ഡീപ്രമോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത കുടുംബത്തിൽ നിന്നുള്ളവരാണെങ്കിലും അവർക്കും ഒരു താങ്ങാണ് ബ്രില്ലിയൻ്റ്. എല്ലാവരും ഡീപ്രൊമോട്ട് ചെയ്ത സമയത്തുകൂടിയും എൻ്റെ വലിയൊരു സപ്പോർട്ടായിരുന്നു എൻ്റെ പേരൻസും ചേട്ടനൊക്കെ. നിൻ്റെ ലക്ഷ്യത്തിന് നിന്നെ എത്തിച്ചേരാൻ നിൻ്റെ കൂടെ എപ്പോഴും കാണുമെന്ന് പറഞ്ഞ് അവരാണ് എന്നെ ബ്രില്ലിയൻ്റ് കൊണ്ട് ചേർത്തത്. അവരോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. ഡീപ്രൊമോട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കൂടി എനിക്കെൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിൽ തന്നെ ഞാൻ നിലയുറച്ച് നിന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. ആദ്യമേ മൊത്തവും ഫുൾ ക്ലാസ്സസ് എനിക്ക് ഓൺലൈനായിരുന്നു. ഞാൻ എൻ്റേതായ തന്നെ ഒരു ഫോണിൽ, ഒരു കുഞ്ഞു ഫോണിലാണ് എൻ്റെ ക്ലാസ്സസ് മൊത്തം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ബ്രില്ലിയൻ്റ് അവിടെ നിന്നൊരു ലാപ്ടോപ്പൊക്കെ അയച്ചു തരികയും പിന്നീട് ഞാൻ അതിനകത്ത് ക്ലാസ്സസ്സൊക്കെ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഞാൻ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കുഞ്ഞു വില്ലേജിൽ നിന്നാണ്. അപ്പം ആ വില്ലേജിലായാലും ഇവിടെ നമുക്കങ്ങനെ സ്ട്രോങ് നെറ്റ്വർക്ക് കണക്ഷനൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് കണക്ഷനൊക്കെ ഡിസ്കണക്റ്റ് ആവുമ്പോൾ, എസ്പെഷ്യലി ലൈവ് ക്ലാസ്സസിൻ്റെ സമയത്തൊക്കെ ഞാൻ പുറത്തിറങ്ങി ഇവിടെ ഇരുന്നൊക്കെ ക്ലാസ് കാണും. നല്ല ചൂട് വെയിലത്തും മഴയത്തുമൊക്കെ ഇരുന്ന് എക്സാംസ് ആയാലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ അമ്മ കാണാറുണ്ട്. അതൊക്കെ ഇപ്പോൾ എന്താ ഒരു ഒരു ഫ്ലാഷ് ബാക്ക് മാതിരി എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നു. നൈറ്റൊക്കെ ഇരുന്ന് പഠിക്കുന്ന ടൈമിൽ അമ്മ എൻ്റെ കൂടെ തന്നെ കാണും. ഞാൻ എത്ര ടൈം വരെ, ഇപ്പം നൈറ്റ് ചില ദിവസമൊക്കെ ഞാൻ നൈറ്റ് 1 അല്ലെങ്കിൽ 2 o'clock ഒക്കെ വരുന്ന പഠിക്കും. കാരണം എനിക്ക് നൈറ്റാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം സ്റ്റഡീസിന് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ടൈം വരെ അമ്മ പ്രയേഴ്സൊക്കെ ആയിട്ട് കൂടെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇരിക്കും. കാരണം ഒരാളുടെ സാന്നിധ്യം എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് നല്ലോണം പഠിക്കാൻ പറ്റുമായിരുന്നു. പിന്നീട് ഞാൻ +2 പകുതിയൊക്കെ ആയപ്പം ഹോസ്റ്റലിൽ ചെന്നെങ്കിലും അവിടെ ആയിരുന്നപ്പോഴും നമുക്ക് വീട്ടിലോട്ട് എല്ലാ ദിവസവും നൈറ്റ് കോണ്ടാക്ട് ചെയ്യുന്നതായി അമ്മയോട് പറയും, ഇത്ര ടൈം വരെ ഞാൻ ഇരുന്ന് പഠിക്കും എന്ന് പറയുമ്പം അമ്മയും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ആ ഒരു ടൈം വരെ അമ്മയും ഉറങ്ങാതിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വളരെ സപ്പോർട്ടീവായിരുന്നു എൻ്റെ പേരൻസ്. അവരുടെ ആ ഒരു പ്രയേഴ്സും ബ്ലെസ്സിങ്സൊക്കെ കാരണം തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു നല്ല സ്കോർ കിട്ടിയത്. റിസൾട്ട് വന്നപ്പോൾ 685 ആയിരുന്നു മാർക്ക്, ഓൾ ഇന്ത്യ റാങ്ക് 574. അപ്പോൾ എന്നെ ഡീപ്രൊമോട്ട് ചെയ്തവരും എല്ലാവരും എനിക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും കൺഗ്രാറ്റ്സ് പറയുകയും എല്ലാം ചെയ്തു. ആ ഒരു മൊമെൻറ്റിലാണ് ഞാൻ എൻ്റെ പേരൻസിൻ്റെ കണ്ണുകളിൽ എന്നെക്കുറിച്ച് അവരെത്രത്തോളം പ്രൈഡായിട്ട് തോന്നുന്നു, ആ ഒരു അവരുടെ കണ്ണുകളിൽ കാണുന്ന ആ ഒരു സന്തോഷമായിരുന്നു. ആ ഒരു മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്.
നീറ്റ് എഴുതണമെന്നുള്ള ഒരു ഡോക്ടറാണെന്നുള്ള പൊടിനാളിലുള്ള ആഗ്രഹമാണ്. അങ്ങനെ അവൾ അതിനുവേണ്ടി ശ്രമിച്ച് അതിൻ്റെ ഫലം ദൈവം നമുക്ക് തരികയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവള് ഒരു ട്യൂഷനും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല രീതിയിൽ പഠിച്ചു പോകും. പപ്പ പറഞ്ഞ വണ്ണം 5-ാം ക്ലാസ് മുതലേ അവള് ഫസ്റ്റ് റാങ്ക് മേടിച്ചാണ് വന്നത്. അവർക്ക് പാലായിൽ തന്നെ പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു, പ്രിന്റിലേക്ക് തന്നെ വരണമെന്നുള്ള ആഗ്രഹമായിരുന്നു. നമ്മൾ അവിടെ അഡ്മിഷൻ ഇരിക്കുമ്പോൾ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു സീറ്റ് പാലായിൽ തീരാറായി. എപ്പോഴേ തന്നെ മോക്ക് ഭയങ്കര വിഷമമായിരുന്നു, എനിക്ക് പാലായിൽ തന്നെ സീറ്റ് കിട്ടണമെന്നുള്ള. ദൈവം സഹായിച്ച് തന്നെ ഏറ്റവും ലാസ്റ്റ് സീറ്റ് നമുക്ക് തന്നെയായിരുന്നു. അത് നമ്മുടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മോക്ക് ആ സീറ്റ്, പിന്നെ വേറെ ആർക്കും ഇല്ലായിരുന്നു സീറ്റ് ഇല്ലായിരുന്നു, മോക്ക് മോടെയായിരുന്നു ലാസ്റ്റ് കിട്ടിയത്. ഇത് അവർ കൊടുത്ത ആ സപ്പോർട്ടും ഇതെല്ലാത്തിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ബ്രില്ലിയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു ഡയറക്ടർ ജോർജ് സാർ. എക്സാമിൻ്റെ ടൈമിലൊക്കെ ആയാലും എന്നെ കാണാൻ വരികയും എൻ്റെ ഈ ഒരു ആംബിയൻസ്, എൻ്റെ ഈ ഒരു കണ്ടീഷൻ, സ്ട്രെസ്സസ് ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിച്ച് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സാധിക്കും, നല്ലോണം പഠിക്കുക, മാർഗോ റാങ്കോ ഒന്നും നോക്കണ്ട, എൻ്റെ ലക്ഷ്യമായ ഡോക്ടർ, ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ സാറ്. അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാറ്. അതുപോലെ തന്നെ എൻ്റെ കോർഡിനേറ്റർ ശ്രീനാഥ് സാറായാലും ക്ലാസ് ടീച്ചർ ആശാ മിസ്സും, അവരൊക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുക, ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം ജോയിൻ ചെയ്ത ഞാൻ എയിംസ് എന്ന ലക്ഷ്യം എൻ്റെ മനസ്സിൽ വരാനുള്ള മെയിൻ കാരണം എൻ്റെ കോർഡിനേറ്റർ ശ്രീനാഥ് സാറും ആശാ മിസ്സുമാണ്. അവരെന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവസാനത്തെ എക്സാംസൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല റാങ്കും നല്ല മാർക്കും ഞാൻ സ്കോർ ചെയ്തപ്പോൾ ഇവിടെ ഒന്നും ഒതുങ്ങല്ല, നമ്മുടെ ലക്ഷ്യം ഇനിയും ഹൈ, എയിം ഹൈ എന്ന് പറഞ്ഞ് എയിംസ് എന്ന ലക്ഷ്യം എൻ്റെ മനസ്സിൽ അവർ കൊണ്ടുവന്നു. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അഖിലയുടെ മുൻപിൽ രണ്ട് ചോയ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, സാഹചര്യത്തെ ഉൾക്കൊള്ളുക. രണ്ട്, സാഹചര്യത്തെ തിരുത്തുക. ഫൈനലി അഖില തന്റെ സാഹചര്യത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ട് 2022 നീറ്റ് എൻട്രൻസ് എക്സാമിൽ 685 മാർക്ക് കരസ്ഥമാക്കി തന്റെ സ്വപ്നമായിരുന്ന ഡോക്ടർ എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നടിക്കുകയാണ്. ഒരുപാട് പേരെന്നെ ഡീപ്രൊമോട്ട് ചെയ്തായിരുന്നു, എനിക്കത് സാധിക്കില്ല, നീ ഒരു ഡോക്ടർ ആവില്ല, അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എയിംസ് എന്ന ലക്ഷ്യം എൻ്റെ മനസ്സിൽ വരാനുള്ള മെയിൻ കാരണം ബ്രില്ലിയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു.